നമസ്കാരം പ്രഷരേ മറ്റൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വീണ്ടും പ്രഷർ റൂമിലെത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഖത്തറിൽ നടക്കുന്ന മെഗാ ഷോയെക്കുറിച്ചാണ് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ നൂറോളം താരങ്ങളാണ് ഖത്തറിൻ്റെ മണ്ണിലെത്തിയത് കൊച്ചിയിലെ റിഹേഴ്സലിന് ശേഷമാണ് ഖത്തറിൻ്റെ മണ്ണിലേക്ക് എത്തിയത് ഇവിടെയും ഗംഭീരമായിട്ട് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി വൈകിയും റിഹേഴ്സൽ നടന്നു ഇന്നും റിഹേഴ്സൽ നടന്നു എന്നാൽ വളരെ ദുഃഖത്തോടുകൂടി തന്നെ പറയാം ചില സാങ്കേതിക കാരണത്താൽ ദോഹയിൽ നടത്താനിരുന്ന ഷോ നിർത്തിവെക്കേണ്ടതായി വന്നു നയൻ സെവൻ ഫോർ സ്റ്റേഡിയത്തിലായിരുന്നു ഈ ഷോ നടത്താനിരുന്നത് ഇന്നലെയൊക്കെ പ്രഷർ കണ്ടിരുന്നു വലിയ സ്റ്റേജായിരുന്നു വലിയ സ്റ്റേജും ലിവാളും കൊണ്ടും വലിയ സാങ്കേതിക മികവോടുകൂടിയായിരുന്നു ഈ ഷോ നടത്താനിരുന്നത് പറയുന്നത് ചില സാങ്കേതിക തടസ്സങ്ങളാണെന്ന് ഇപ്പോൾ പരിപാടി റദ്ദു ചെയ്തുവെന്നും നടത്തിപ്പുകാരായ നയൺ വൺ ഇവൻ്റ് അറിയിച്ചിരിക്കുകയാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് ഇൻസ്റ്റയിലൂടെ ഇത് പോസ്റ്റ് ചെയ്തു ഇതിനു വേണ്ടിയായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തത് ഇവർ തന്നെ കാര്യങ്ങൾ അറിയിച്ചതിന് ശേഷം പ്രഷർ എന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു പരിപാടിയുടെ മൂന്ന് മണിക്കൂറിന് മുമ്പാണ് റദ്ദാക്കിയ വിവരം അറിയിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത്തരം കാരണങ്ങളാൽ റദ്ദ് ചെയ്യുന്നുവെന്ന് വിവരം അറിയിക്കുകയും താര രാജാക്കന്മാരെ ഉൾപ്പെടെ കാണാൻ നിരവധി ആളുകൾ ഖത്തറിലുള്ള മലയാളികൾ അത്രമാത്രം മലയാളികൾ മലയാള സിനിമയും താരങ്ങളെയും സ്നേഹിക്കുന്നു എന്ന തെളിവാണ് അത്രയും ആളുകൾ അവിടെ എത്തിയത് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേരത്തെ സൂചിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി ഡാൻസേഴ്സ് അവരൊക്കെ പ്രാക്ടീസ് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ കുളിർമയായിരുന്നു അത്രയും ആളുകൾ പ്രസന്ന മാഷിൻ്റെ നേതൃത്വത്തിലും ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ടീം കുട്ടികളെല്ലാം വലിയ പ്രാക്ടീസായിരുന്നു ഇവരെല്ലാം ഈ ഒരു ഷോ പെട്ടെന്നിറത്തായപ്പോൾ അവർക്കും എൻ്റെ സങ്കടങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഇവൻറ്റ് പറയുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം നിരവധി ടിക്കറ്റുകൾ സെയിൽ ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തവർക്ക് അറുപത് ദിവസങ്ങൾക്കുള്ളിൽ പണം റീഫണ്ട് ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് പൈസ റീഫണ്ട് ചെയ്യുമെന്ന് സംഘാടകരെ അറിയിച്ചിരിക്കുന്നു ഇവൻ്റ് കമ്പനിയാണ് അറിയിച്ചിരുന്നത് ആ സംഘാടകരെ അറിയാം ഇവൻ്റ് കമ്പനിയെ അറിയാവുന്നവരാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട് ഈ താര രാജാക്കന്മാരെയും ഉൾപ്പെടെ ഉള്ളവരെ കാണാൻ താരങ്ങളെ മൊത്തം കാണാൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒമാനിൽ നിന്നും സൗദിയിൽ നിന്നും ദുബായിൽ നിന്നും എല്ലാം ഫാമിലി സഹിതമാണ് എത്തിയിരുന്നത് അവർക്കെല്ലാം ഒരു നിരാശയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇവരുടെ പരിപാടികൾ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനു മുമ്പും ഇത്തരം ഈ പരിപാടി ഈ ഇവൻറ്റ് റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് പലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്താണ് സർക്കാർ അത്തരം ഓർഡർ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഖത്തർ ഭരണാധികാരി അത്തരം ഓർഡർ ഇറക്കുകയും അത് നിന്നു പോവുകയും ചെയ്തിരുന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത്തരമൊരു സാങ്കേതിക തടസ്സം ഉണ്ടായത് എന്തായാലും ഇവിടെ ഈ മണ്ണിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹം ഒരിക്കലും മറക്കുന്നില്ല അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് മലയാളികൾ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ആ മലയാളികൾക്ക് ബിഗ് സല്യൂട്ട് oxygen il vampiche villa coromai keram ac discount sale oxygen the cooling expert